തോപ്പിൽവാസി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കഞ്ചിക്കോട് പ്രീകോട്ട് മിൽ കോളനി കമ്മ്യൂണിറ്റി ഹാളിൽ അനുസ്മരണ പരിപാടി നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം, പ്രീകോട്ട് കോളനി വി എൻ ആർ വനിതാ ലൈബ്രറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടി നടന്നത്. ഗ്രന്ഥകർത്താവും പ്രഭാഷകനുമായ ഡോക്ടർ പി ആർ ജയശീലൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സമൂഹത്തിന്റെ ഊഷ്മാവ് അളക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഊഷ്മാവ് അറിയുന്ന ഒരാളായിട്ട് പിൽക്കാലത്ത് തോപ്പിൽ ഭാസി മാറുകയാണ് എന്നുള്ളതാണ് ആലോചിക്കണം. അപ്പോൾ ഒരു വൈദ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വൈദ്യൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരു അധ്യാപകനേക്കാൾ ഉപരി ഞാൻ അവിടെയാണ് തോപ്പിൽ ഭാസിയുടെ ഈ മേന്മ കാണുന്നത്. സാധാരണ നമ്മൾ അധ്യാപകരാണ് ഈ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ വക്താക്കളായിട്ട് പറയാൻ. പൂക്കാസ യൂണിറ്റ് പ്രസിഡന്റ് പി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദനൻ പുതുശ്ശേരി, ലൈബ്രറി പ്രവർത്തകനും ഗ്രന്ഥകർത്താവുമായ ഇ ജയചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗവും പൂക്കാസ സെക്രട്ടറിയുമായ എം പത്മിനി, വി എൻ ആർ വനിതാ ലൈബ്രറി സെക്രട്ടറി കെ ജി ജയന്തി എന്നിവർ സംസാരിച്ചു. തോപ്പിൽ ഭാസിയുടെ ചലച്ചിത്രങ്ങളിലെയും നാടകങ്ങളിലെയും ഗാനങ്ങളും ചിത്രീകരണങ്ങളും നൃത്തശില്പവും അശ്വമേധ നാടകത്തിലെ പ്രധാന ഭാഗങ്ങളും കോർത്തിണക്കിയ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. അവളുടെ അസുഖം പൂർണ്ണമായി മാറി. ഓക്കെ, നിങ്ങൾ ഇന്ന് തന്നെ അവളെ വീട്ടിലേക്ക് കൊടുക്കുക, നാളെ തന്നെ അവളെ വിവാഹം കഴിക്കും. അവൾ എത്രമാത്രം നിന്നെ കാത്തിരിക്കുന്ന സമയം മാത്രമല്ല, അവളുടെ വീട്ടിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടെന്ന് സരോജ, നിന്നെ ഞാൻ എൻ്റെ ജീവനേക്കാൾ ഒരു സ്നേഹിക്കുന്നു. നീയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. യു ടി വി ന്യൂസ്, പാലക്കാട്.